ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ അനദർ വീഡിയോ. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? നിങ്ങളെ വീഡിയോസ് ഒക്കെ ഇപ്പം ഇടാറ് വളരെ കുറവാണ്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്താണ് വീഡിയോസ് ഒന്നും ഇടാത്തതെന്ന്. പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഭയങ്കര ബിസി ആയിപ്പോയതുകൊണ്ട് മാത്രമാണ് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റാഞ്ഞ്. നമ്മൾ മാക്സിമം ഇനി അങ്ങോട്ട് വീഡിയോസൊക്കെ ഇടാൻ ശ്രമിക്കും. അപ്പോൾ ഞങ്ങളുടെ പുതിയ വിശേഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങളിപ്പം കറൻ്റ്ലി യു എയിലാണുള്ളത്. അപ്പം ഇപ്പോൾ ഷാർജയിലാണ് ഞങ്ങളെ അക്കോമഡേഷൻ. ഞങ്ങൾ ദുബായിലോട്ട് പോവുകയാണ്. അപ്പം അവിടെ ബുർജ് ഖലീഫ ഒന്ന് കാണാമെന്ന് പറഞ്ഞ് പോവുകയാണ്. അപ്പം നമ്മൾ വരുന്ന വഴിക്കൊക്കെ കണ്ടു എങ്കിലും കുറച്ച് ക്ലോസ് ആയിട്ട് കാണണം, കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം, അങ്ങനെ ഒരു ആഗ്രഹത്തോടെയാണ് പോണേ. ബാബായ്ക്ക് ഓൾറെഡി യു എയിൽ വന്നിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു സൗദിയിൽ നിന്നും ഡയറക്റ്റ് വന്നപ്പോൾ ആ ഒരു ചേഞ്ചസ് ഭയങ്കര ഒരു ഫീലിങ്സ് ആയിരുന്നു. കാരണം ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു ഫസ്റ്റ് ദുബായ് സിറ്റി കണ്ടപ്പോൾ. ദുബായ് എക്സ്പോ നടക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ ഭയങ്കര റഷാണ്. ഹോട്ടൽസൊക്കെ ഓൾമോസ്റ്റ് ഫില്ലാണ്. പിന്നീട് നമുക്ക് അവൈലബിലിറ്റി കാണിച്ചത് ഷാർജയിലാണ്. അതാണ് നമ്മൾ ഷാർജയിൽ അക്കോമഡേഷൻ സെലക്ട് ചെയ്തത്. അതിനുശേഷം നമ്മളിപ്പം ബുർജ് ഖലീഫ കാണാൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതെ, നമ്മൾ കാറിൽ നിന്ന് കാണുന്ന വ്യൂ ആണിത് ബുർജിൻ്റെ. റിയൽ ബ്യൂട്ടി ഓഫ് ദുബായ് സിറ്റി എന്ന് പറയുന്നത് മേ ബി ഈ ഒരു ബിൽഡിങ്സ് ഒക്കെ തന്നെ ആകും. കാരണം അത്ര സൂപ്പർബാണ്. അപ്പോൾ പോകുന്ന വഴിക്കാണ് ദുബായ് മോള്. ഞങ്ങൾ ദുബായ് മോളിലാണ് ആദ്യം കയറുന്നത്. ഇപ്പം നമ്മൾ P6 പാർക്ക് ചെയ്തേക്കുന്നത്. ഭയങ്കര കൺഫ്യൂഷനാണ് ഈ പാർക്കിങ്ങിൻ്റെ കാര്യം. പാർക്ക് ചെയ്ത ആ ഒരു സ്പോട്ടിൻ്റെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട് ഫോണിൽ. അതുപോലെ തന്നെ ഏത് ഫ്ലോറാണെന്ന് നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം നമ്മൾ പിന്നീട് ഇറങ്ങാൻ നേരം നമുക്ക് നല്ല കൺഫ്യൂഷനാണ്. കാരണം അവിടെ ഒരുപാട് പേർക്ക് ഈ ഒരു പ്രോബ്ലം ഫേസ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചു നേരം അവിടെയൊക്കെ സ്പെൻഡ് ചെയ്തിട്ടിങ്ങ് ഇറങ്ങി. ഇനി നമ്മൾ ബുർജ് ഖലീഫ കാണാൻ പോവാണ്. ഇങ്ങനെ ഇത്രയും നേരം കാറിലിരുന്ന് കണ്ട ആ ഒരു ബുർജ് ഖലീഫ ബിൽഡിങ്ങിൻ്റെ അടുത്ത് ഞങ്ങൾ എത്തിയിട്ടുണ്ട്. അപ്പം ഇവിടെ അത്യാവശ്യം ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളത് കഴിഞ്ഞ് എൻട്രൻസിൽ കയറിയിട്ടുണ്ട്. എൻട്രൻസിൽ തന്നെ നമുക്ക് അടിപൊളിയായിട്ടുള്ള ലൈറ്റ് ഫൗണ്ടൻസും ലൈറ്റ് സെറ്റിങ്സും ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ കറക്റ്റ് അതിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ കാറെല്ലാം പാർക്ക് ചെയ്തിട്ട് കുറച്ച് ഫോട്ടോസ് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ബുർജ് ഖലീഫയെ കുറിച്ച് എല്ലാവർക്കും ഒക്കെ അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ അറിഞ്ഞുകൂടാത്തവർക്കായിട്ട് പറയാണ്, നമ്മുടെ വേൾഡിലെ തന്നെ ഏറ്റവും ടോളസ്റ്റ് ബിൽഡിംഗ് ആണ് ഈ ഒരു ബുർജ് ഖലീഫ. ഇതിനെന്ന് പറഞ്ഞാൽ 160 ഫ്ലോർസ് ഉണ്ട്. അതിൽ ഒരുപാട് റെസ്റ്റോറൻസും ഹോട്ടൽസും ഒക്കെയാണ് കൂടുതലുള്ളത്. 828 meters ആണ് ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. അതായത് ഏകദേശം 2717 ഉയരമാണ് ഈ ഒരു ബിൽഡിങ്ങിനുള്ളത്. ഇതിൻ്റെ മൊത്തം നിർമ്മാണ ചെലവെന്ന് പറയുന്നത് ഏകദേശം $1.5 billion ആണ്.
160 നിലകളുള്ള ഈ ഒരു കൂറ്റൻ ബിൽഡിംഗ് നമുക്ക് 95 കിലോമീറ്റർ ദൂരെ നിന്ന് തന്നെ കാണാൻ പറ്റും. നമ്മുടെ ഇംഗ്ലീഷ് അക്ഷരമായ വൈയുടെ ആകൃതിയിൽ 3 ഇതളോടുകൂടിയ ഒരു പൂവിൻ്റെ ആകൃതിയാണ് ഈ കെട്ടിടത്തിൻ്റെ തിരച്ചീന ഛേദതലത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ആകൃതി കാരണം എത്ര ഉയരത്തിലോട്ട് പോകുമ്പോഴും അതിന് ആവശ്യമായ ഒരു സ്റ്റെബിലിറ്റി കൊടുക്കുന്നുണ്ട്. പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് പറയാൻ. അത്രയ്ക്ക് അടിപൊളിയാണ് ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷനും ആർക്കിടെക്ചറും ഒക്കെ. അപ്പോൾ ഞങ്ങളുടെ ലൈഫിലെ ഒരു മറക്കാനാകാത്ത എക്സ്പീരിയൻസ് ആണ് ബുർജ് ഖലീഫ ഇത്രയും ക്ലോസ് ആയിട്ട് കാണാൻ പറ്റിയതൊക്കെ. അപ്പോൾ ഇനിയും ഞങ്ങൾ വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതാണ്. ഞങ്ങളുടെ വീഡിയോസൊക്കെ കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഞങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം.